ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മേസ് ഓഫ് വൈറ്റി ജിറ്റിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ലെസ്റ്റർ മിലിറ്ററി ബേസിലെ എല്ലാ സി സി ക്യാമറകളും ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹാക്ക് ചെയ്ത സമയത്താണ് നമ്മുടെ ട്രെവറിനെ അവിടെ വെച്ച് കാണാൻ സാധിച്ചത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളെ എന്താണ് നമ്മുടെ മിലിറ്ററി ബേസിലേക്ക് വിടുകയാണ്. നമ്മൾ മിലിറ്ററി ബേസിൽ പോയിട്ട് എല്ലായിടത്തും മരിച്ചു പറക്കാണ് നമ്മുടെ ട്രെവർ അവിടെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ അരിച്ചു പറക്കോട്ടിരിക്കുന്ന ടൈമിലാണ് നമുക്ക് നമ്മുടെ ട്രെവറിനെ കാണാൻ സാധിച്ചത്. ഒരു ഷെഡിനകത്ത് നമ്മുടെ മിലിറ്ററി കേണലിൽ പുള്ളിക്കാരെ അവിടെ ഇട്ടിട്ട് ഫുൾ കോസ്റ്റ് ജയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ എവിടെയാണ്, അതേപോലെ മൈക്കിൾ എവിടെയാണ്, ലെസ്റ്റർ എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട്. ഓക്കെ, അതേപോലെ ഞാൻ പുള്ളിക്കാരനെ ട്രെവറിനെ നമ്മൾ ആരും രക്ഷിക്കാതിരിക്കാൻ വേണ്ടി വേറൊരു ബേസിലേക്ക് സീക്രട്ട് പ്ലേസിലേക്ക് മാറ്റാനുള്ള തീരുമാനങ്ങളുമായിരുന്നു. അതും ഒരു ഗ്യാങ്ങുമായിട്ട് എന്താണ് ചേർന്നിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മളതെല്ലാം കേട്ടു, ആ സീക്രട്ടിലെല്ലാം കേട്ടു. നമ്മളങ്ങനെ മിലിറ്ററി ബേസിൽ നിന്ന് ഇവർ പുറപ്പെടുന്ന ടൈമിൽ നമ്മളവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ അവരെ ഫോളോ ചെയ്തു. എന്നിട്ട് നമ്മൾ നമ്മുടെ ട്രെവറിനെ രക്ഷിച്ചു. എല്ലാത്തിനും അടിച്ചു നൂത്ര നമ്മൾ ട്രെവറിനെ രക്ഷിച്ചു. എന്നിട്ട് ട്രെവറിനെ രക്ഷിച്ചിട്ട് നേരെ നമ്മൾ അവിടുന്ന് മിലിറ്ററി ബേസിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ആർമേഡ് കാറിനെ തന്നെ നമ്മൾ ട്രെവറിനെ കൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ നമ്മൾ പോയി കുറെ കഴിഞ്ഞപ്പോൾ പോലീസുകാരൊക്കെ പോയ ടൈമിൽ നമ്മളൊരു ഷോപ്പിന്റെ സൈഡിൽ വന്ന് വണ്ടി നിർത്തി. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. അപ്പോൾ ഗൈസ് വീഡിയോ ലൈക്ക് ചെയ്തു, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തു, ലൈക്കിനോട് എന്നെ വിളിച്ചു. അപ്പോൾ നേരത്തെ നോട്ടിഫിക്കേഷൻ എത്തായിരിക്കും. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക്, ഫേസ്ബുക്ക് പേജ് ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, എല്ലാവരും പോയി ഫോളോ ചെയ്യുക. ഓക്കെ, നമ്മുടെ ട്രെവറും അതുപോലെ മൈക്കിൾ ഇവിടെ ഉണ്ട്. നമ്മുടെ ട്രെവറിനെ ഒട്ടും വയ്യ, കാരണം കഴിഞ്ഞാൽ മിലിറ്ററിക്കാർ അമ്മാതിരി രീതിയിലാണ് നമ്മുടെ ട്രെവറിനെ ഉപദ്രവിച്ചേക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ കുറച്ച് ബോട്ടിൽ വെള്ളങ്ങളും അതുപോലെ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കടയിൽ നിന്ന് എടുത്ത കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ ട്രെവറിനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നമുക്കൊരു ഡോക്ടറിനെ വേണം, കാരണം വെച്ചാൽ നമ്മുടെ ട്രെവറിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ ഈ ട്രെവറിനെ അങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന അത്ര നല്ല കാര്യമല്ല, കാരണം അതൊരു മണ്ടത്തരമായിപ്പോൾ. കാരണം വെച്ചാൽ ഫുൾ ചെക്കിങ് കാര്യങ്ങളാണ്, റോഡിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഫുൾ ചെക്കിങ് പറഞ്ഞാൽ ഫുൾ ചെക്കിങ്, നമ്മളെ പിടിക്കാൻ വേണ്ടി മിലിറ്ററി കേണലിൽ ഫുള്ളായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ തന്നെ ഫയറിങ്ങും സാധനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, ഇവിടെ ഫുള്ള് പോലീസ് ചെക്കിങ് കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം. ഓക്കെ, ഇവിടെ ഒരു ഓഫ് റോഡ് വണ്ടിയാണ്, അപ്പോൾ നമുക്ക് ഹിത്ത് എടുത്തിട്ട് പോവാം. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. നമ്മുടെ ഈ ഡ്രസ്സ് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് നമുക്ക് ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം. നമുക്ക് സാധാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണം ഇനി പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നമുക്കൊരു ഡ്രസ് ഷോപ്പിലേക്ക് പോകുന്നുണ്ട് പലത്തിലുള്ള. ഓക്കെ, ഇവിടെ ഫുള്ള് ചെക്കിംഗ് ആണ്, നമ്മുടെ റോഡിലൊക്കെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് സൂക്ഷിച്ച് പോകാം, നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ പൊക്കി നമ്മളെ എല്ലാത്തിനും പൊക്കും. അതുകൊണ്ട് നമുക്ക് തന്നെ സൂക്ഷിച്ച് പോകാം. ഓക്കെ, ഇവിടെ തന്നെ എന്താണ് ഒരു പോലീസുകാർ കിടപ്പുണ്ട്, ഇവിടെ ചെക്കിങ് എന്താണ്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, പോലീസുകാരൊക്കെ വഴിയിലൊക്കെ വണ്ടി നിർത്തിയിട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മളിതെല്ലാം കണ്ടിട്ടില്ല, നമുക്കിതെല്ലാം നേരെ പോവാം, വലിയ സീനില്ല. ഓക്കെ, അടുത്ത പോലീസ് വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, നമ്മളെ പൊക്കാൻ വേണ്ടി എല്ലാവർക്കും ഓർഡർ കൊടുത്തേക്കാണ് മിലിറ്ററി കാണാൻ. അതുകൊണ്ട് തന്നെ നമ്മളെ എവിടെ കണ്ടാലും അപ്പം തന്നെ പൊക്കാനുള്ള ഓർഡറാണ്. ഓക്കെ, രാത്രിയാണ്, നമുക്കപ്പോൾ രാത്രിയിൽ കുറച്ച് സേഫ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലെ കഴിഞ്ഞാൽ നല്ല പണിവാളാൻ ചാൻസ് ഉണ്ട്. നമുക്ക് രാവിലെ ഇങ്ങനെ പോകാൻ നോക്കത്തില്ല, അതുകൊണ്ട് നമുക്ക് രാത്രി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യണം. നമുക്ക് പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറണം. ഓക്കെ, നമ്മുടെ എന്താണ് മൈക്കിളിന് വേണ്ടിയുള്ള ഡ്രസ്സ് എടുക്കണം. ഓക്കെ, ഇവിടെ ഒരു പോലീസുകാർ കിടപ്പുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും റൈറ്റ് പിടിക്കാം. ഓ, ആ സൈഡ് കൂടെ പോയി കഴിഞ്ഞാൽ സീനാണ്, നമുക്ക് ഈ ഷോർട്ട് കട്ട് പിടിക്കാം. ഇതിലേ കൂടെ കയറി എങ്ങാനും പോവാം. ഓക്കെ, എന്തായാലും പോലീസിനെ മുന്നിൽ ചെന്ന് ചാടാതെ മാക്സിമം നോക്കാം. നമുക്ക് നേരെ ഏതെങ്കിലും ഒക്കെ ഒരു ഡ്രസ് ഷോപ്പിൽ പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞാൽ കുറച്ച് സേഫ് ആണ്. നമ്മൾ ഈ ഒരു ഡ്രസ്സും കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ ഡ്രൈവറിനെ പോയിട്ട് എടുത്തുകൊണ്ട് വന്ന, ഡ്രൈവറിനെ രക്ഷിച്ചിട്ട് കൊണ്ടുവന്ന. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ ഡ്രസ്സും കാര്യങ്ങളും, അതേപോലെ ഈ ഒരു മാസ്കും ഒക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് നൈസായിട്ട് ഏതെങ്കിലും ഒക്കെ എന്താണ് ഷോപ്പിൽ പോയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറാം. ഓക്കെ, എൻ്റെ മോൻ ഇവിടെ ഗേറ്റ് ആണല്ലോ. ഓക്കെ, നാല് സൈഡിലും പോലീസുകാരാണ്. നമുക്ക് നൈസായിട്ട് പോലീസുകാരൊന്ന് കാണാതെ പോകും. ജസ്റ്റ് മിസ്. ഓക്കെ, നമുക്ക് ഈ വഴി പിടിക്കാം. ഓക്കെ, ഫ്രണ്ടിലും ഒക്കെ പോലീസാണ്. നമുക്ക് എന്തായാലും നമ്മുടെ ആ ഒരു ഷോപ്പ് എവിടെ നോക്കാം. ഇവിടെ എപ്പോഴും ആണ് ആ ഒരു ഷോപ്പ്, ഡ്രസ് ഷോപ്പ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇതാണ് ആ ഒരു ഡ്രസ് ഷോപ്പ്. ഓക്കെ, നമുക്ക് തന്നെ നമ്മുടെ ഫ്രണ്ടി ഇവിടെ നിർത്തിയിട്ട് നേരെ പോയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, പോലീസൊന്നും ഇല്ല തോന്നുന്നു. ഓക്കെ, ഗണ്ണൊക്കെ എടുത്ത് വെച്ചേക്കാം. നമുക്ക് നമ്മുടെ മൈക്കിളിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും മേടിക്കണം. ഓക്കെ, നമുക്ക് ആദ്യം നമുക്ക് ഡ്രസ്സ് മാറണം, എന്നിട്ട് വേണം നമുക്ക് മൈക്കിളിന് കൂടി മേടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മളങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളെ പെട്ടെന്ന് ആൾക്കാരൊന്നും സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ മൈക്കിളിന് വേണ്ടി കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ ഏതെങ്കിലുമൊക്കെ ടീഷർട്ടോ അല്ലെങ്കിൽ പാൻസോ കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കണം നമ്മുടെ മൈക്കിളിന് വേണ്ടിയിട്ട്. ഓക്കെ, എന്തായാലും പോലീസിലേക്ക് അതേപോലെ തന്നെ ഉണ്ട്. എന്തായാലും നമുക്ക് പോലീസിൽ നിന്ന് കാണാതെ വേണം ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട്. ഓക്കെ, നമുക്ക് തന്നെ നമ്മുടെ മൈക്കിളിന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ഇവിടുന്ന് പോവാം നമ്മുടെ ഷോപ്പിലേക്ക്. ഓക്കെ, നമ്മളെ മൈക്കിളിന് വേണ്ടിയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. നേരെ നമുക്ക് ഈ ഒരു വണ്ടി എടുത്തിട്ട് നേരെ നമ്മുടെ ആ ഒരു ഷോപ്പിലേക്ക് പോകാൻ നേരിട്ട് മൈക്കിളിന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ചേഞ്ച് ചെയ്യാൻ പറയാം. എന്നാലേ നമുക്ക് കുറച്ചുകൂടി സേഫ് ആവത്തുള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം. ഓക്കെ, ഫുൾ ട്രാഫിക്കും കാര്യങ്ങളാണ്, അതേപോലെ തന്നെ പോലീസ് ഫുൾ ചെക്കിങ്ങും ആണ്. നമ്മളെ രക്ഷിക്കാനുള്ള എല്ലാ വഴികളും നമ്മുടെ ലെസ്റ്റർ അവിടെ നോക്കുന്നുണ്ട്. ലെസ്റ്റർ നമ്മുടെ സിറ്റിയിലാണ്, സിറ്റിയിൽ എന്താണ് ഹൈഡ് ആയിട്ട് ഇരിക്കുകയാണ്. നമ്മൾ ഈ ഒരു പലച്ച സൈഡിലാണ്. എന്തായാലും നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം, നമുക്ക് നേരെ നമ്മുടെ സിറ്റിയിലേക്ക് പോകണം. എന്തായാലും ഇവിടെ അത്ര സേഫ് ഒന്നുമല്ല, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി ഹൈഡ് ആവണം, എങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. ഓക്കെ, ഇവിടെ ഫുള്ള് വണ്ടികളും കാര്യങ്ങളൊക്കെ ആണ്. പിന്നെ അതേപോലെ പോലീസും ഒക്കെ ഫുൾ ചെക്കിംഗ് ആണ്. എവിടേക്കോ പോലീസും ഒക്കെ ഉണ്ട്. നമ്മുടെ ലെസ്റ്റർ സെറ്റ് ചെയ്ത നമ്മുടെ ഒരു മാപ്പുണ്ട് ജി പി എസ്, അതുകൊണ്ട് നമുക്ക് പോലീസുകാരൊക്കെ എവിടെയാണെന്നൊക്കെ കറക്റ്റ് ലൊക്കേഷൻ കാണിക്കും. അതുകൊണ്ട് നമുക്ക് പോലീസുകാരിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോകാൻ പറ്റും. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ഷോപ്പിലേക്ക് പോകാം, നമ്മൾ നിന്ന ഷോപ്പിലേക്ക്. അവിടെയാണ് നമ്മുടെ മൈക്കിളും അതുപോലെ ട്രെവറും ഉള്ളത്. ഓക്കെ, എന്തായാലും നമ്മുടെ ട്രെവറിനെ നമുക്ക് രക്ഷിക്കണമെങ്കിൽ ട്രെവറിന് ഒട്ടും വയ്യ. നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ ട്രെവറിനെ കൊണ്ട് നമുക്ക് പോകാൻ ഒക്കത്തില്ല നമ്മുടെ സിറ്റിയിലേക്ക്. എന്തായാലും നമുക്ക് ട്രെവറിനെ രക്ഷിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഡോക്ടറോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കണ്ടുപിടിക്കണം നമുക്ക് എന്തായാലും. ഓക്കെ, എന്തായാലും നമ്മൾ ആ ഒരു ഷോപ്പിൻ്റെ സൈഡിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് ഷോപ്പിൽ കയറാം. ഓ, ഫുള്ള് കാറുള്ള എൻ്റെ മോന് ഒരുത്തിന് ഇടിച്ചിതാ തെറിച്ചിങ്ങി വെളിയിൽ വന്ന് അടിപൊളി.
ഓ വൺ സീൻ ഓക്കെ നമുക്കൊന്നും പറ്റിയില്ല എന്തായാലും സേഫാണ് നമുക്ക് എന്തായാലും നൈസായിട്ട് അവിടെ കാർ കൊണ്ട് നിർത്തിയിട്ട് നമുക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ മൈക്കിളിന്റെ ഡ്രസ്സും കാര്യങ്ങളും കൊടുക്കാം നമ്മളൊരു ഷോപ്പിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോലീസ് നമ്മളെ സ്പോട്ട് ചെയ്യാൻ എന്താണ് ചാൻസ് കുറവാണ് ഓക്കെ നമുക്ക് കാർ ഇവിടെ പാർക്ക് ചെയ്യാം ഓക്കെ നമ്മുടെ കയ്യിൽ മൈക്കിളിന് വേണ്ടിയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഹൈഡായിട്ട് തന്നെ പോവാം ഇവിടെ ഇവിടെയൊക്കെയോ പോലീസ് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഫുൾ പോലീസ് സൗണ്ടാണ് ഈ റോഡിലും ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോകുന്ന വണ്ടികളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് വിടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അത്ര സേഫ് ഒന്നുമല്ല നമ്മൾ ഈ ഒരു ഷോപ്പിൽ ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നത് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഫുൾ ചെക്കിങ് കാര്യങ്ങളാണ് എന്തായാലും നമ്മുടെ ട്രെവറിനെയാണ് പോലീസുകാർ ഫുള്ള് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് ട്രെവറിനെ എവിടെ കണ്ടാലും പൊക്കാനാണ് പറഞ്ഞേക്കുന്നത് ഓക്കെ നമ്മൾ എല്ലാത്തിനും പൊക്കാൻ പോയിട്ട് അഹപ്പാടെ ഉള്ളൊരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ മിലിറ്ററി കാണാൻ ട്രെവറിനെ പൊക്കുക എന്നുള്ളതാണ് ട്രെവറിനെ പൊക്കി കഴിഞ്ഞാൽ ഈ സൈഡ് നമ്മളെല്ലാം പൊക്കാൻ പറ്റും എന്തായാലും നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ മൈക്കിൽ കൊടുത്തിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പറയാം ഓക്കെ നമ്മുടെ മൈക്കിൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ട്രെവർ അവിടെ ഇരിപ്പോൾ നമുക്ക് നൈസായിട്ട് ഇവിടുന്ന് പോവാം നമുക്ക് എന്തായാലും ഒരു ഡോക്ടർ വേണം ഡോക്ടർ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ട്രെവറിനെ രക്ഷിക്കാൻ പറ്റുള്ളൂ ഈ ഒരു കണ്ടീഷനിൽ ട്രെവറിനെ നേരെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ ഒക്കത്തില്ല അമ്മാതെ സീനാണ് നമുക്ക് നൈസായിട്ട് പോയിട്ട് ഒരു ഡോക്ടറിനെ പൊക്കിട്ട് വരാം ഒരു ഡോക്ടറിനെ പൊക്കിട്ട് ഇവിടെ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ ട്രെവറിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ എന്നാലും പോലീസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെക്കിംഗ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഹൈഡ് ആയിട്ട് പോവാം ഓക്കെ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നത് നമുക്ക് ഈ ഒരു വണ്ടി എടുത്തിട്ട് പോവാം ഈ ഒരു വണ്ടി സേഫ് ആണ് തോന്നും ഓക്കെ ഒരു ഓഫ് റോഡ് വണ്ടി ഇതാണ് കേട്ടോ അത്യാവശ്യം നല്ല സ്പീഡുള്ള കാറാണ് എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം ഓക്കെ ഫുൾ സൈഡ് ചെക്കിംഗ് ആണ് എന്തായാലും നമുക്ക് ഇവിടുന്ന് ഹൈഡ് ആയിട്ട് പോകാം നേരെ നമ്മൾ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് പലറ്റലുള്ള ഒരു ഹോസ്പിറ്റലിലാണ് പോകുന്നത് അവിടെ പോയിട്ട് നമുക്ക് അവർ ഡോക്ടറിനെ പൊക്കിക്കൊണ്ട് വരണം എന്നിട്ട് നമ്മുടെ ട്രെവറിനെ എന്താണ് ട്രീറ്റ് ചെയ്യണം ഓക്കെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളും ചേഞ്ച് ചെയ്തുകൊണ്ട് വലിയ സീനില്ല നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം നേരെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പോവാം ഇവിടെ നല്ല ദൂരമുണ്ട് ഹോസ്പിറ്റലിലേക്ക് എന്തായാലും നമ്മുടെ പലറ്റോ സൈഡിലാണ് നമ്മളിപ്പോൾ കുറച്ച് ഹൈവേയിലാണ് കുറച്ചുകൂടി അങ്ങോട്ട് പോയാലേ ആ ഒരു സൈഡ് എത്തത്തുള്ളൂ ഓക്കെ നമ്മളങ്ങനെ ഹോസ്പിറ്റലിലെ സൈഡ് എത്തിയിട്ടുണ്ട് ഇവിടെ എവിടെയോ ആണ് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഓക്കെ ഇവിടെ എവിടെ ആണ് കറക്റ്റ് ഡയറക്ഷൻ അറിയില്ല ഓക്കെ ഫുൾ എൻ്റെ ഫുള്ള് പോലീസുകാരാണ് എൻ്റെ മോനെ നമുക്ക് ഇമ്മാർ കാണാതെ പോവാം ഓക്കെ പെട്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല ഓക്കെ ഒരു പോലീസുകാർ ഇവിടെ ഇറങ്ങി ഓക്കെ ഇതാണ് ആ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഇവിടെ കാറ് പാർക്ക് ചെയ്യാൻ കൊണ്ടുവരുന്നത് ഓക്കെ നമ്മളിവിടെ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് നൈസായിട്ട് ഇറങ്ങി പോയിട്ട് നമുക്ക് ആ ഡോക്ടറിനെ പൊക്കാം ഇവിടെ എവിടെയൊക്കെ ഡോക്ടർമാർ കാണുമായിരിക്കും എന്തായാലും ഫുള്ളായിട്ട് എപ്പോഴായിട്ടും ആക്റ്റീവായിട്ട് എന്താണ് സർവീസ് ഒക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലാണിത് ഓക്കെ ഈ ഒരു രാത്രിയായിട്ട് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ എന്താണ് ഫുൾ അലപ്പാണല്ലോ എന്തായാലും അറിയത്തില്ല നമുക്ക് എന്തായാലും ഇവിടെ എവിടെയൊക്കെ ഡോക്ടർ ഉണ്ടോ നോക്കാം ഓക്കെ എന്തായാലും നമുക്ക് കുറച്ച് കോളൊക്കെ കുടിച്ചിട്ടിരിക്കുക കാരണം ഇന്നലെ തൊട്ടുള്ള ഓട്ടോ ആണ് ഓക്കെ നമുക്ക് എന്തായാലും കോള കുടിക്കാം പക്ഷേ എന്തായാലും കോള വരാതെ ഇതെന്താണ് സീൻ ഓക്കെ ഞാനത് വർക്കിംഗ് അല്ലേ ഓക്കെ അല്ലല്ല നമ്മുടെ കോള വരുന്നുണ്ട് ഓക്കെ കാണുന്നില്ലല്ലോ ഓക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ കുടിക്കുകയാണ് ഓക്കെ സ്പ്രൈറ്റ് ആണെന്ന് തോന്നുന്നു ആരാണത് ഓക്കെ നമ്മളെല്ലാം കുടിച്ചിട്ടുണ്ട് നേരെ നമുക്ക് ഡോക്ടറെ തപ്പി ഇറങ്ങാം ഇവിടെ ഇവിടെയൊക്കെ ഡോക്ടറാണ് ഓക്കെ ഇവിടെ ഒരാൾ നിപ്പുണ്ട് ഇനി നമ്മൾ അകത്ത് പോയി നോക്കാം എൻ്റെ മെയിൻ ഡോക്ടറാണ് നമുക്ക് വേണ്ടത് മെയിൻ ഡോക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ട്രെവറിനെ ട്രീറ്റ് ചെയ്ത് രക്ഷിക്കാൻ പറ്റുള്ളൂ ഇനി തരലുണ്ടോ ഇനി അറിയില്ല ആരാണ് ഓക്കെ ഇവിടെ ഒരാളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു രോഗി ഇടപ്പുണ്ട് നമുക്ക് പുള്ളിക്കാരനെ ഡിസ്റ്റർബ് ചെയ്യണ്ട ഇവിടെ ആരെല്ലാം ഉണ്ടോ നോക്കാം ഓക്കെ ഇവിടെ ഒരു ഡോക്ടർ റിപ്പോർട്ട് പുള്ളിക്കാരൻ നമുക്ക് പൊക്കാം നമുക്ക് ഗണ്ണെടുക്കാം ഗണ്ണെടുത്ത് നൈസായിട്ട് പിന്നെ പേടിപ്പിച്ച് നമുക്ക് കൊണ്ടുപോകാം ഓക്കെ നമ്മുടെ പിസ്റ്റൽ എടുത്തിട്ട് നമുക്ക് പിന്നെ എന്താണ് എയിം ചെയ്യാം ഓക്കെ പെട്ടെന്ന് ഇറങ്ങിക്കോ നമുക്ക് ഇവിടുന്ന് പോകാനുള്ളതാണ് ഓക്കെ പെട്ടെന്നായിക്കോട്ടെ നമ്മുടെ ട്രെവറിനെ രക്ഷിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ വരേണ്ടതാണ് വന്നു കഴിഞ്ഞാൽ മിണ്ടാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേഫായിട്ട് രക്ഷപ്പെടും അല്ലെങ്കിൽ വെട്ടിവെച്ച് നോക്കും ഓക്കെ എന്തായാലും നമുക്ക് പുള്ളിക്കാരൻ നമുക്ക് എടുത്തുകൊണ്ട് പോവാം ഓക്കെ പുള്ളിക്കാരൻ ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാർ വരാന്ന് പറഞ്ഞിട്ട് എന്തായാലും പേടിച്ചിട്ടാണ് തോന്നുന്നു എന്തായാലും നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം ഓക്കെ നമ്മുടെ എന്താണ് ഡോക്ടർ വരുന്നുണ്ട് ഓക്കെ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും പുള്ളിക്കാരെ ഫോളോ ചെയ്യാം പുള്ളിക്കാരെ നമ്മൾ ഭീഷണി പിടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ വലിയ സീനില്ല ആരോടും പറയുന്നില്ലെന്ന് തോന്നുന്നു നമുക്ക് നൈസായിട്ട് ഫോളോ ചെയ്യാം ഓക്കെ പുള്ളിക്കാരൻ നല്ലവണ്ണം പേടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞനുസരിച്ച് നമ്മുടെ ബാഗൊക്കെ എടുത്തിട്ട് പോകാം ഓക്കെ നമുക്ക് എന്തായാലും പുള്ളിക്കാരനെ കൊണ്ട് നമ്മുടെ ആ ഒരു ഷോപ്പിലേക്ക് പോകണം എന്നിട്ട് നമ്മുടെ ട്രെവറിനെ ട്രീറ്റ് ചെയ്യണം ഓക്കെ നമുക്ക് എന്തായാലും പോവാം പുള്ളിക്കാരൻ നമ്മളെ ഫോളോ ചെയ്ത് വരുമായിരിക്കും ഓക്കെ വെളിയിൽ പോലീസ് ഉണ്ടോ കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും പോലീസ് ടെക്കിംഗ് ഒക്കെ ഉണ്ട് എന്തായാലും എങ്ങനെ ഇവനെ കൊണ്ട് പോകുന്ന ഒരു പിടിയില്ല ഓക്കെ ഇവ എന്താണ് കാണിക്കുന്നത് ഓക്കെ ഒന്ന് ഇറങ്ങി പോടോ ഒന്ന് ഒന്ന് പെട്ടെന്ന് ഇറങ്ങാം അങ്ങോട്ട് ടൈമില്ലാത്ത സമയത്ത് അവിടെ നിന്ന് കളിക്കുക ഓക്കെ നമുക്ക് നമ്മുടെ വണ്ടി കയറാം ഫുള്ള് പോലീസ് ചെക്കിംഗ് ആണ് നമുക്ക് നൈസായിട്ട് ഇതിനകത്ത് കയറിട്ട് ഇങ്ങേരം കൊണ്ട് പോവാം ഓക്കെ നമ്മൾ കയറിട്ടുണ്ട് എന്തായാലും ആ ഡോക്ടറും വരുന്നുണ്ട് നമ്മൾ പറഞ്ഞനുസരിച്ച് പെട്ടെന്ന് കയറിക്കോ ഓക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഡോക്ടറുണ്ട് നമ്മളിപ്പോൾ സേഫ് ആണ് നമുക്ക് ഈ ഡോക്ടറും കൊണ്ട് ആ ഷോപ്പിലെത്താൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ ട്രെവറിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അവിടെ ഒരു പോലീസ് ഉണ്ട് പക്ഷേ പോലീസ് നമ്മൾ പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്തിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നോർമലായിട്ടാണ് കാർ ഓടിക്കുന്നത് നോർമലായിട്ടാണ് പോകുന്നത് എല്ലാം അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മളെ പെട്ടെന്ന് സ്പോട്ട് ചെയ്തില്ല ഓക്കെ നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു കാർ കൊണ്ട് നേരെ നമ്മുടെ ഷോപ്പിലേക്ക് പോകാം ഷോപ്പിൽ പോയിട്ട് നമ്മുടെ ട്രെവറിനെ രക്ഷിക്കാം ട്രെവറിന് കുറച്ച് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് എന്തായാലും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിലിറ്ററി കേണൽ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് നമ്മുടെ ട്രെവറിനെ അതുകൊണ്ട് നമുക്ക് കുറച്ച് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ട്രെവറിന് കൊടുക്കണം ട്രെവറിന് കൊടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് സിറ്റിയിലേക്ക് പോകണം സിറ്റിയിൽ നമ്മുടെ ലെസ്റ്റർ വെയിറ്റിംഗ് ആണ് നമുക്ക് വേണ്ടിയിട്ട് ഓക്കെ നമ്മളങ്ങനെ ഷോപ്പിൻ്റെ സൈഡിൽ എത്തിയിട്ടുണ്ട് നേരെ നമ്മൾ ഈ ഒരു ഡോക്ടറെ കൊണ്ട് ഷോപ്പിലേക്ക് കയറാൻ പോകുന്നത് ഷോപ്പിൽ നമ്മുടെ ട്രെവറുണ്ട് അതേപോലെ മൈക്കിളും ഉണ്ട് ഓക്കെ നമുക്ക് ലെഫ്റ്റ് പിടിക്കാം ഈ സൈഡ് കൂടെ കയറി പോകാം ഇവിടെ ഫുൾ ഹൈവേയിൽ ഫുള്ള് ചെക്കിങ് കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ഇതെന്താണ് മാനോ മാനൊക്കെ മാറി നിൽക്കും മാനേ
ഓക്കേ നമുക്ക് വണ്ടി ഇവിടെ ഒതുക്കാം എന്നിട്ട് ഈ ഒരു ഡോക്ടറിനെ കൂടെ അകത്ത് കയറി പോവാം ഓക്കേ ഡോക്ടർ നമ്മുടെ കൂടെ ഇറങ്ങിയിട്ടുണ്ട് നൈസായിട്ട് നമുക്ക് അകത്ത് കയറി പോവാം ഓക്കേ ഡോക്ടർ പുറത്തു തന്നെ വരുന്നുണ്ട് ഓക്കേ നമുക്ക് ഇതിന്റെ അകത്ത് പോയിട്ട് നമ്മുടെ ട്രവറിനെ കാണിച്ചു കൊടുക്കാം പുള്ളിക്കാരൻ എന്നിട്ട് ട്രീറ്റ് ചെയ്യാൻ പറയാം ഓക്കേ ട്രവർ ഇവിടെ കിടപ്പുണ്ട് എന്തായാലും പുള്ളിക്കാരൻ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാം ഓക്കേ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡോക്ടർ നമ്മുടെ ട്രവറിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് ഓക്കേ നമുക്ക് എന്തായാലും ഈ ഒരു ഡോക്ടർ നമുക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല കാരണം വെച്ചാൽ പുള്ളിക്കാരൻ നമുക്കിപ്പോൾ എന്താണ് പണിയരാനും ചാൻസ് ഉണ്ട് കാരണം വെച്ചാൽ പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മളെ പൊക്കാൻ ഈസിയാണ് അത് തന്നെ ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ചെയ്യാം ഓക്കെ എന്തായാലും ട്രീറ്റിങ് കാര്യങ്ങളൊക്കെ നടക്കട്ടെ നമുക്ക് എന്തായാലും ട്രവറിന് കുറച്ച് റെസ്റ്റ് എടുക്കാൻ ടൈം കൊടുക്കണം കാരണം വെച്ചാൽ ട്രവറിന് അത്രയ്ക്ക് വയ്യ എന്തായാലും നമുക്ക് ഡ്രൈവർ ഇവിടെ കിടക്കട്ടെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഇവിടെ ഓക്കെ എന്തായാലും നമുക്ക് ഇവിടുത്തെ പോലീസിന്റെ എന്താണ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കാം ഓക്കെ അവിടെ ഒരു പോലീസ് ജീപ്പ് കിടപ്പുണ്ട് അതേപോലെ അവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ കാണുന്നത് ഓക്കെ നമുക്ക് ഇത് മണ്ടയ്ക്ക് വരുന്നത് നോക്കാം എന്താണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഓക്കെ നമ്മൾ ഈ ഒരു ഷോപ്പ് മണ്ടയ്ക്ക് വരുന്നുണ്ട് ഓക്കെ ഇവിടെ എന്ന് വെച്ചാൽ നൈസ് വ്യൂ ആണ് നമുക്ക് റോഡിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഹൈവേ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ ഇവിടെ പോലീസ് വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് അങ്ങേ സൈഡിലാണ് പോലീസ് ഉള്ളത് അവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ആണ് ഓരോ ലോറികളും അതേപോലെ കാറുകളൊക്കെ പിടിച്ചിട്ട് ചെക്ക് ചെയ്യാണ് പോലീസുകാർ എന്തായാലും നമുക്ക് ഇവിടെ നോക്കാം എന്താണ് അവിടെ സംഭവം ഓക്കെ അവിടെ ഒരു പോലീസ് വണ്ടി ഉള്ളൂ വേറെ പോലീസ് കാറൊന്നും കാണുന്നില്ല ബാക്കിയുള്ളവരൊക്കെ വേറെ സൈഡിലാണെന്ന് തോന്നുന്നു ഓക്കെ എന്തായാലും നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം ഇന്നത്തെ ദിവസം നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്ത് പറ്റും കാരണം വെച്ചാൽ ട്രവറിന് നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കാൻ ടൈം വേണം ഓക്കെ എന്തായാലും നമുക്ക് ഇനി നാളെ ഇവിടുന്ന് പോകാൻ നോക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം ഈ ഒരു രാത്രി നമ്മൾ ഫുൾ ഇവിടെ ചിലവഴിക്കേണ്ടിയിരിക്കുന്നു ഓക്കെ നമുക്ക് എന്തായാലും ഷോപ്പ് സേഫാണ് ഓക്കെ ഈ സമയം രാവിലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ പോകാൻ ടൈം ആയി നമ്മുടെ ട്രവറിന് റെസ്റ്റ് എടുക്കാനൊക്കെ ടൈം കൊടുത്തിട്ടുണ്ട് ഇത്ര ആരാണ് നമ്മുടെ വണ്ടി എടുത്തു നിന്ന് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞേതടാ ഓക്കെ നമ്മൾ അവനെ അടിച്ച് ചവിട്ടി തൂക്കാം നമുക്ക് അവനെ ഓക്കെ ഇതെന്താണ് ചവിട്ടുള്ളത് ഓക്കെ നമ്മൾ അവന് ചവിട്ടി നൂത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് തന്നെ നമ്മുടെ ട്രവർ സേഫ് ആണോ നോക്കാം നമ്മുടെ ട്രവർ ഡോക്ടറൊക്കെ അകത്തുണ്ട് അതേപോലെ മൈക്കിളും അകത്തുണ്ട് എന്തായാലും നമുക്ക് പോയി നോക്കാം എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ആ ഡോക്ടർ നമ്മുടെ ട്രവറിനെ ട്രീറ്റ് ചെയ്ത് കാണും എന്തായാലും ഓക്കെ എവിടെയാണെന്ന് നോക്കാം നമുക്ക് എന്തായാലും ഓക്കെ നമ്മുടെ ട്രവർ എഴുന്നേറ്റിട്ടുണ്ട് മൈക്കിളും ഉണ്ട് ഓക്കെ നമുക്ക് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഡോക്ടറിനെ അടിച്ച് താഴ്ത്തേക്കാം പുള്ളിക്കാരൻ അല്ലെങ്കിൽ നമുക്കിട്ട് പണിയാൻ ചാൻസ് ഉണ്ട് ഓക്കെ നമുക്ക് അങ്ങനെ പോകാൻ ടൈം ആയിട്ടുണ്ട് നമ്മൾ അങ്ങനെ ഇവിടുന്ന് വിടേണ്ട സമയമായിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിൽ തന്നെ കുറേ നേരം നിൽക്കുന്നത് അത്ര സേഫ് അല്ല ഓക്കെ പോലീസ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് ഷോപ്പിലോട്ട് അങ്ങനെ കയറുമെന്ന് നമ്മൾ കാണാൻ ചാൻസ് ഉണ്ട് ഓക്കെ എന്തായാലും നമുക്ക് നമ്മുടെ ലെസ്റ്ററിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം അവിടുത്തെ എന്തൊക്കെയാണ് സിറ്റുവേഷൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താണ് സിറ്റിയിൽ എങ്ങനെയാണ് അങ്ങോട്ട് വരാൻ പറ്റുമെന്ന് നമുക്ക് ചോദിക്കാം നമുക്ക് ലെസ്റ്ററിനെ വിളിച്ചിട്ട് ഓക്കെ അങ്ങനെ ലെസ്റ്ററിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ലെസ്റ്റർ പറഞ്ഞേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിയിലോട്ട് വരാൻ പോലും പറ്റാത്ത അവസ്ഥ അത്രയ്ക്ക് സീനാണ് നമ്മുടെ സിറ്റിയിൽ ഓക്കെ എന്തായാലും നിങ്ങൾ സേഫായിട്ട് ഇരിക്കാന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മൾ ഇവിടെ നിൽക്കാൻ നോക്കത്തില്ല സിറ്റിയിലേക്ക് പോകാൻ നോക്കത്തില്ല എന്തായാലും നമുക്ക് സിറ്റിയിലേക്ക് തിരിച്ചേ പറ്റുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ് അല്ല വേറെ വഴികളൊന്നും ഇല്ല നമുക്ക് എന്തായാലും സിറ്റിയിലേക്ക് പോകാം ഓക്കെ എന്തായാലും നമ്മുടെ ലെസ്റ്റർ എല്ലാ കാര്യവും നമ്മുടെ കൂടെ ഉണ്ട് അതുകൊണ്ട് പേടിക്കേണ്ട നമുക്ക് എന്തെങ്കിലും എന്താണ് സീൻ ഉണ്ടെങ്കിൽ നമുക്ക് ലെസ്റ്ററിനെ വിളിക്കാം ഓക്കെ നമുക്ക് എന്തായാലും ഇവിടുന്ന് പോകാം ഇപ്പോൾ നമുക്ക് നൈസായിട്ട് ഇവിടുന്ന് നമുക്ക് ട്രവറിനെ കൊണ്ട് സിറ്റിയിലേക്ക് പോകണം ഓക്കെ എന്തായാലും നമുക്ക് ഇവിടുന്ന് നമ്മുടെ ട്രവറിനെ കൊണ്ടുപോകാൻ വല്ല വഴിയുണ്ടോ എന്ന് നമുക്ക് നോക്കാം എന്തായാലും ഈ ഒരു മിലിറ്ററിക്കാരും അതേപോലെ പോലീസുകാരും എല്ലാം ട്രവറിനെയാണ് സെർച്ച് ചെയ്യുന്നത് മെയിൻ ട്രവറാണ് കാരണം വെച്ചാൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും അവരായില്ല നമ്മൾ സെർവറിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും ഡിലേ ചെയ്താണ് എന്തായാലും നമുക്ക് ഇപ്പോൾ സീനില്ല പക്ഷേ ട്രവറിനെ രക്ഷിച്ച് നമ്മളാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവന്മാർക്ക് ഈസി ആയിട്ട് നമ്മളെ പോക്കാൻ പറ്റും അതുകൊണ്ട് നമുക്ക് ട്രവറിനെ നമുക്ക് ഇവിടുന്ന് കടത്തണം ട്രവറിനെ ഈസി ആയിട്ട് കടത്താൻ പറ്റിയ വല്ല വഴിയുണ്ടോ നോക്കാം ഓക്കെ ഇവിടെ പെട്ടി ഇരിപ്പിട്ട് ഈ പെട്ടിക്ക് എത്താണ് നമുക്ക് ട്രവറിനെ കൊണ്ടുപോകാൻ പറ്റി കഴിഞ്ഞാൽ സേഫ് ആയിരിക്കും കാരണം ഞാൻ ഈ ഒരു പെട്ടിക്കകത്ത് ട്രവറിനെ കയറ്റിയിട്ട് നമുക്ക് വണ്ടിക്കകത്ത് എന്താണ് ആ ഒരു ഓഫ് റോഡ് ജീപ്പിനകത്ത് കയറ്റിയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ട്രവറിനെ കൊണ്ടുപോകാൻ പറ്റും ഇപ്പോൾ ഇവിടെ വേറൊരു പെട്ടിരിപ്പുണ്ട് ഇതിനകത്തൊന്നും ട്രവർ കയറത്തില്ല എന്തായാലും നമുക്ക് ഇത് നോക്കാം ഓക്കെ ഇതൊരു വലിയ പെട്ടിയാണ് പക്ഷേ ഇത് പൊളിയുന്നില്ല എന്തെങ്കിലും സാധനങ്ങളൊക്കെ അകത്തുണ്ടെന്ന് തോന്നും ഓക്കെ നമുക്ക് വേറെ വല്ല പെട്ടികളോ കാര്യങ്ങളൊക്കെ ഉണ്ടോന്നൊക്കെ നമുക്ക് ട്രവറിനെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഓക്കെ ഇവിടെ വേറൊരു പെട്ടിരിപ്പുണ്ട് ഇത് അത്യാവശ്യം നല്ലൊരു വലിയ പെട്ടിയാണ് ഇത് കുറച്ച് സീനാണ് നമ്മുടെ വണ്ടിക്കകത്ത് കയറുമെന്ന് തോന്നുന്നില്ല ഓക്കെ നമുക്ക് എന്തായാലും വേറെ വല്ല പെട്ടികൾ ഉണ്ടോയെന്ന് നോക്കാം ഓക്കെ ഇവിടെ ഒരു പെട്ടിരിപ്പുണ്ട് ഓ മാൻ ഇത് പൊളിയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് തുറന്ന് ഓപ്പൺ ആയിട്ടുള്ള ഒരു പെട്ടിയാണ് ഒരു ബോക്സ് ആണ് ഈ ഒരു ബോക്സ് നമുക്ക് നമ്മുടെ കാറിന്റെ പുറകിൽ വെച്ച് കഴിഞ്ഞാൽ ഈസിയായിട്ട് ട്രവറിന്റെ അകത്ത് ഇരുന്നകത്ത് ഇരിക്കാൻ പറ്റും ഓക്കെ നമ്മൾ ആ ഒരു പെട്ടി എടുത്ത് നമ്മുടെ വണ്ടിയുടെ പുറകിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ച ഓഫ് റോഡ് വണ്ടിക്കകത്ത് കയറത്തില്ല കാരണം വെച്ചാൽ പെട്ടി കുറച്ചൊരു വലുതാണ് അതുകൊണ്ട് നമ്മൾ വേറൊരു വണ്ടി സെലക്ട് ചെയ്തേക്കാണ് അത് നമ്മൾ ട്രവറിനെയൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇതിനകത്ത് ട്രവറിനെ കൊണ്ടുപോകണം ഓക്കെ എന്നാലും പെട്ടെന്ന് പോലീസായി പെട്ടെന്ന് നമ്മൾ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല ഓക്കെ എന്തെങ്കിലുമൊക്കെ എടുത്ത് പെറുക്കി പുറകെ വെക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ട്രവറിനെ മറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം ഓക്കെ ഇവിടെ കുറെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഈ ഒരു ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ എടുത്ത് വെക്കാം അതാകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ട്രവറിനെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല ഓക്കെ നമ്മളങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്ത് ലോഡ് വരുന്നുണ്ട് ഇനി പെട്ടെന്ന് നമ്മുടെ ട്രവറിനെ കാണത്തില്ല ഈ ഒരു പെട്ടി പെട്ടെന്ന് അടയ്ക്കാൻ നോക്കത്തില്ല കാരണം വെച്ചാൽ പെട്ടെന്ന് അടച്ചു കഴിഞ്ഞാൽ ഫുൾ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ട്രവർ ചത്തുപോകാൻ ചാൻസ് ഉണ്ട് കാരണം വെച്ചാൽ ട്രവർ ഒന്നാമതേ സീനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ എന്താണ് എയർ കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് ട്രവർ ചാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് തുറന്നു വെച്ചേക്കുന്നത് എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് പോകാൻ വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ല പോലീസിലേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രൂട്ട്സും കൊണ്ട് പോകാമെന്ന് വിചാരിച്ചോളും ഓക്കെ നമ്മളങ്ങനെ നേരെ സിറ്റിയിലേക്ക് പോകാൻ പോകുന്നത് നമ്മൾ എത്രമാത്രം സേഫാണെന്ന് അറിയില്ല പോയിട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്ന് അറിയില്ല എന്തായാലും നമുക്ക് നേരെ നമ്മുടെ സിറ്റിയിലേക്ക് പോകാം ഓക്കെ പോലീസൊക്കെ എവിടെയാണ് ചെക്ക് ചെയ്യുന്നത് ഒരു പിടിയില്ല നമ്മൾ ഏത് വഴിയിലൊക്കെയാണ് ചെക്ക് ചെയ്യുക എവിടെയൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത് ഒരു പിടിയില്ല നമ്മൾ എന്തായാലും വെച്ച് വിടുകയാണ് വരുന്നതൊക്കെ വഴി വെച്ച് കാണാം എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോവാം ഓക്കെ എന്തായാലും പോലീസിന് സൗണ്ട് കിടക്കില്ല ഓക്കെ ഫ്രണ്ടിൽ ഒരു പോലീസ് ചെക്കിംഗ് ഉണ്ട് എന്തായാലും പോലീസുകാർ അവിടെ നിർത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ സീനാണ് നമ്മൾ ഫ്രൂട്ട്സ് കൊണ്ട് പോകുന്ന വലിയ സീനില്ല ഓക്കെ നമ്മളങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് വലിയ സീനൊന്നുമില്ല ഇതുവരെ
ഓക്കെ ഇവിടെ എല്ലാം വണ്ടി തടഞ്ഞിട്ട് ചെക്കിംഗ് ആണ്, നമുക്ക് നൈസായിട്ട് ഇവിടെ എസ്കേപ്പ് ആവാം. ഓക്കെ ഇവിടെ ചെക്കിംഗ് കാര്യങ്ങളൊക്കെ ആണ്, പോലീസ് ആരണ്ടൊക്കെ പിടിക്കാൻ ഓടുന്നുണ്ട്. ഓക്കെ വണ്ടികളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ടൊക്കെ ആണ് കേട്ടോ, അപ്പൊ അറിയത്തില്ല. എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം, നമ്മൾ ഇതുവരെ സേഫ് ആണ്, വലിയ സീനൊന്നുമില്ല, ആരും നമ്മുടെ ട്രവലിനെ സ്പോട്ട് ചെയ്തിട്ടില്ല. ഓക്കെ നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം. ഇവിടെ അതെന്താണ്, ഓക്കെ നമ്മൾ ആരൊക്കെ ഫയർ ചെയ്യുന്നുണ്ട് എനിക്കറിയാൻ പറ്റില്ല. ഓ മാൻ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെലികോപ്റ്ററാണ് ഫയർ ചെയ്യുന്നത്. ഹെലികോപ്റ്ററുകാർ നമ്മുടെ ട്രവലിനെ കണ്ടെന്ന് തോന്നുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേലിൽ നിന്നുള്ള വ്യൂ കൊണ്ട്, കാരണം വെച്ചാൽ ടോപ്പ് വ്യൂ കൊണ്ട് നമ്മുടെ ട്രവലിനെ കാണാൻ പറ്റും. ഓക്കെ എന്തായാലും നമ്മളെ പൊക്കാൻ ചെറിയൊരു ചാൻസ് ഉണ്ട്, കാരണം വെച്ചാൽ ഹായ് ഹെലികോപ്റ്ററുകാർ നമ്മളെ കണ്ടിട്ടുണ്ട്. എന്തായാലും ഓ മാൻ പണി വളി, എന്തായാലും നമ്മുടെ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും പാസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, നമ്മളെ പൊക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് കത്തിച്ച് വിടാം. ഓക്കെ എന്തായാലും പോലീസ് ഒക്കെ അല്ലെട്ടാൻ ചാൻസ് ഉണ്ട്, കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹെലികോപ്റ്റർ നമ്മളെ ട്രവലിനെ കണ്ടിട്ടുണ്ട്. ഓക്കെ ഫയറിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പണി പാളിയിട്ടുണ്ട്, ഇവന്മാർ നമ്മളെ കണ്ടിട്ടുണ്ട്. ഓക്കെ ഫുള്ള് ഫയറിംഗ് ആണ്, നമുക്ക് ഇത് സീനാവാൻ ചാൻസ് ഉണ്ട്, കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ട്രവലിനെ കണ്ട് നമ്മളാണ് ട്രവലിനെ രക്ഷിച്ചോട്ട് പോകുന്നത്. ഇവന്മാർ അറിഞ്ഞു തോന്നുന്നു. ഓക്കെ എല്ലാവരും അട്ടിയും വെടിയും വെടിയും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ മേലും ഹെലികോപ്റ്റർ വരുന്നുണ്ട്. എന്തായാലും മൊത്തത്തിൽ പണി പാളി, നമ്മളുടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞിട്ടുണ്ട്. നമ്മൾ നൈസായിട്ട് ട്രവലിനെ ഇതിനകത്ത് വെച്ചിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച്, പക്ഷെ ഹെലികോപ്റ്റർ വരുന്ന കാര്യം നമ്മൾ ഓർത്തില്ല. ഹെലികോപ്റ്റർ മേളിലുള്ള വ്യൂവിലും പുള്ളിക്കാരന്മാർ നമ്മുടെ ട്രവർ അതിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും തന്നെ പാസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രക്ഷ ഉണ്ടെന്ന് അറിയില്ല, നമ്മൾ എന്തായാലും നേരെ വിത്തിലേക്ക് പോകണം. മിലിറ്ററി കാണാൻ എല്ലാ പോലീസിനെയും ഏർപ്പാട് ചെയ്തേക്കാണ്, നമ്മളെ അല്ല ട്രവറിനെ പൊക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ എന്തായാലും നമുക്ക് ഇനി രക്ഷ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല, എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം. ഓക്കെ നമ്മുടെ വണ്ടിയൊക്കെ ഒരു പരുവായിട്ടുണ്ട്, ഇടിച്ച് പൊളിച്ചിട്ടുണ്ട് ഉമാര്. നമ്മുടെ വണ്ടി ഏതാണ് ഒരു സീനായിട്ടുള്ള അവസ്ഥയായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടുന്ന് കത്തിച്ച് ഇവിടെ മെങ്ങനെയൊക്കെ ഒരു പോലീസിനെ എസ്കേപ്പ് ആയാൽ നമുക്ക് പറ്റുള്ളൂ, കാരണം ഈ വണ്ടിയുടെ സ്ട്രെങ്ത് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഈ ഒരു വണ്ടി ഡാമേജ് ആയിട്ട് ഓടാതിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകാം. നമ്മുടെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അതേപോലെ ബാഗിലുണ്ട്, പക്ഷേ നമ്മുടെ വണ്ടിയുടെ ഒരു എന്താണ് കോല മാറിപ്പോയിട്ടുണ്ട്. ഓ മാൻ ഇടിച്ച് മറിക്കും, ഇത് പെട്ടെന്ന് മറിയാൻ ചാൻസ് ഉണ്ട്, അതാണ് വലിയൊരു സീൻ. ഓക്കെ നാല് സൈഡും എന്താണ് ചളുങ്ങി അകത്തോട്ട് കയറിയേക്കാണ്. ഓക്കെ എന്തായാലും വണ്ടിയുടെ രൂപം തന്നെ മാറിയിട്ടുണ്ട്, പെട്ടെന്ന് മറിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇനി മലയും കാര്യങ്ങളൊന്നും കയറാൻ ഒക്കത്തില്ല, കാരണം ഞാൻ പെട്ടെന്ന് മറിയും, പെട്ടെന്ന് മറിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ട്രവർ താഴെ പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് നൈസായിട്ട് റോഡിൽ കൂടെ തന്നെ പോകും. ഓ മാൻ വീണ്ടും ഇടിച്ച്, ഓ ഫുള്ള് നമ്മളെ പോലീസ് വളഞ്ഞിട്ടുണ്ട്, നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന അറിയത്തില്ല. ഓക്കെ നമുക്ക് ഈ സൈഡിൽ കൂടെ തന്നെ കയറി പോവാം. ഓക്കെ മാക്സിമം നമുക്ക് റോഡിൽ കൂടെ തന്നെ പോകാൻ നോക്കാം. എന്തായാലും നമുക്ക് എന്തായാലും മലയൊക്കെ കയറി കഴിഞ്ഞാൽ വൺ സീനാണ്. ഓ മാൻ ജസ്റ്റ് മിസ് അല്ലെങ്കിൽ നമ്മുടെ ടവർ ഇപ്പോൾ താഴെ പോയത്. ടവർ പോയി കഴിഞ്ഞാൽ ഇവന്മാർ നമ്മളെ ടവറിനെയും പൊക്കും, നമ്മളെ പൊക്കും, എല്ലാത്തിനെയും പൊക്കും. ഓക്കെ എന്തായാലും ഹെലികോപ്റ്റർ പുറത്തേ തന്നെ ഉണ്ട്, നമുക്ക് എന്തായാലും കത്തിച്ച് വിടാം ഈ ഒരു വണ്ടിയും വെച്ചിട്ട്. ഓ ഇത് ഫുള്ള് ചെക്കിങ് കാര്യങ്ങളാണ്. ഓക്കെ എന്തായാലും നമുക്ക് നൈസായിട്ടൊരു പണി ചെയ്യാം, കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാർ ഡെലിവർ ചെയ്ത ഒരു റിച്ചസ്റ്റ് മാൻ ഉണ്ട്. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ചെറിയൊരു ഗാങ്സ്റ്ററും കാര്യങ്ങളൊക്കെയാണ്. പുള്ളിക്കാരൻ്റെ വീട് ഈ സ്ഥലത്താണ്. നമ്മൾക്ക് എന്തായാലും അങ്ങോട്ട് പോകാം, ആ ലൊക്കേഷനിലേക്ക് പോയിട്ട് പുള്ളിക്കാരനോട് ഹെൽപ്പ് ചോദിക്കാം, കാരണം വെച്ചാൽ നമുക്ക് വേറെ വഴിയില്ല. ഓക്കെ നമ്മളങ്ങനെ ഒരു ലൊക്കേഷനിലേക്കാണ്, നമ്മൾ ചേർന്നെന്ന് പറഞ്ഞ ഒരു റെയറസ്റ്റ് ആയിട്ടുള്ള കാർ പുള്ളിക്കാരൻ ഡെലിവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ പുള്ളിക്കാരൻ ആ ഒരു ഡെലിവർ ചെയ്ത ആ ഒരു ബന്ധമൊക്കെ വെച്ചിട്ട് നമുക്ക് ഹെൽപ്പ് ചോദിക്കാം, നമുക്ക് രക്ഷിക്കാൻ പറ്റും, നമ്മളെ ഒരു ദിവസം ഇവിടത്തേക്ക് താമസിപ്പിക്കാൻ പറ്റുമെന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ ഇതാണ് പുള്ളിക്കാരൻ്റെ വീട് എന്ന് പറയുമ്പോൾ, നമ്മളിവിടെ കാർ കൊണ്ട് ഡെലിവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ രണ്ട് സെക്യൂരിറ്റിമാരൊക്കെ നിൽപ്പോൾ നൈസായിട്ട് നമുക്ക് ഇതിനകത്ത് കയറാം, പോലീസുകാരൊക്കെ പോയിട്ടുണ്ട് ഏകദേശം. ഓക്കെ നമുക്ക് നല്ല ഇനി നൈസായിട്ട് സിറ്റിയിലോട്ട് പോകാൻ അത്ര സേഫ് അല്ലേ, നമുക്ക് നൈസായിട്ട് വണ്ടി എടുത്ത് ഇതിനകത്ത് കയറ്റിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാം, നമുക്ക് പുള്ളിക്കാരനെ പോയി കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയാം, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം. ഓക്കെ നമ്മുടെ ട്രവർ ഇതിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട്, നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു ബോസിനെ കാണാം. ഇതൊരു ബോസ് തന്നെയാണ്, കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്യാങ്ങിൻ്റെ തന്നെ ബോസാണ് പുള്ളിക്കാരൻ്റെ, ഒരു നല്ല റിച്ച് ടീമാണ്. ഓക്കെ എന്തായാലും താഴോട്ടുള്ള ലിസ്റ്റാണെന്ന് തോന്നുന്നു, നമുക്ക് കയറി പോവാം. ഓക്കെ ഇത് എവിടെ എത്തിയിട്ടുണ്ട്, ഏത് വഴിയാണെന്ന് അറിയില്ല. ഓക്കെ ഇതിനകത്ത് എവിടെയാണ് പുള്ളിക്കാരൻ ഒരു പിടിയില്ല, ഇവിടെ കുറേ റൂംസും കാര്യങ്ങളും ഉണ്ട്. അമ്മാതിരി വലിയൊരു ബിൽഡിംഗ് ആണ് കേട്ടോ, ഒരു വീടാണ്. ഓക്കെ ഇവിടെ ജിമ്മും കാര്യങ്ങളൊക്കെ ആണ്, ഇവിടെ ഒന്നും കാണുന്നില്ല നമ്മുടെ ആ ഒരു ബോസിനെ. ആ ബോസിനെ എവിടെയാണെന്ന് അറിയില്ല. ഓക്കെ ഇനി ഏത് റൂമിലാണെന്ന് അറിയില്ല, എന്തായാലും നമുക്കൊന്ന് സെർച്ച് ചെയ്യാം ഫുള്ളായിട്ട്. ഓക്കെ ഇത് ഇവിടെയും കാണുന്നൊന്നുമില്ല, ഇത് ഈ എവിടെയാണെന്നൊരു പിടിയില്ല. ഓക്കെ ഇത് സിറ്റിയുടെ സൈഡ്, എന്തായാലും സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് വരുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ സിറ്റികൾ ഫുള്ള് കാണാനും പറ്റും, പക്ഷേ ഇവിടുന്ന് ആരും കാണുന്നില്ല. നമ്മൾ പറഞ്ഞ ആ ഒരു ബോസിനെ ഇവിടെ കാണുന്നില്ല, നമ്മൾ കാർ ഡെലിവറി ചെയ്ത അയാളെ കാണുന്നില്ല. നമുക്ക് എന്തായാലും അടുത്ത ഫ്ലോറിൽ പോവാം. ഓക്കെ ഇത് ഏതാണ്, ടോപ്പ് ഫ്ലോർ ആണെന്ന് തോന്നുന്നു, അറിയത്തില്ല ഇത് ഏതാണ് ഫ്ലോർ. ഓക്കെ ഇവിടെ ഹെലികോപ്റ്റർ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്, അതേപോലെ ഇവിടെ എന്താണ് സാധനം, ഇവിടുത്തെ ബാൽക്കണി പോലത്തെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെയാണ്. ഓക്കെ ഇവിടെ ഒരു സെക്യൂരിറ്റി ഇപ്പോൾ ഒരു ബോഡി ഗാർഡ്സ് ഇപ്പോൾ, നമുക്ക് ബോഡി ഗാർഡ്സിനോട് കാര്യം പറയാം, നമുക്ക് എന്താണ് ആ ഒരു ബോസ് എവിടെയാണെന്ന് നമുക്കൊക്കെ ചോദിക്കാം. ഓക്കെ നമ്മുടെ ഈ ഒരു ബോഡി ഗാർഡ് ബോസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ബോസിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെടുത്ത് ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യാന്നുണ്ട്, ഒരു ദിവസത്തേക്ക് ഇവിടെ താമസിച്ച ഒരു സീനില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ താമസിക്കാം, ഈ ഒരു ദിവസം നമുക്ക് ഇവിടെ താമസിക്കാം, രാത്രി ആയി കഴിഞ്ഞാലേ ഇനി ഇവിടുന്ന് പോകാൻ ഒക്കത്തുള്ളൂ. ഓക്കെ എന്തായാലും നമ്മൾ ഇവിടെ ഇപ്പം ഇനി പോകുന്നത്ര സേഫ് അല്ല, നമ്മൾ ഇനി രാത്രി പോകാനായിരിക്കും സേഫ്. ഓക്കെ നമുക്ക് ഈ ഒരു ദിവസം നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം, ഇവിടെ നിന്നിട്ട് നമുക്ക് രാത്രി ആകുമ്പോഴേക്കും ഇവിടുന്ന് തിരിക്കാം നമ്മുടെ സിറ്റിയിലേക്ക്. സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലെസ്റ്റർ ആ കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങിൽ നമ്മൾ ചെന്ന് കയറാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ എന്തായാലും നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം ഇന്നത്തെ ഈ ഒരു ദിവസം. ഓക്കെ നമ്മളങ്ങനെ ഇവിടെ കയറിയിട്ടുണ്ട്, റൂമിൽ നിന്ന് കയറി നിൽക്കുകയാണ്, നമ്മുടെ ട്രവർ അവിടെ കിടക്കുകയാണ്, അതുപോലെ മൈക്രോ അവിടെ ഇരിപ്പുണ്ട്, ഇവിടെ ഫുള്ള് കാര്യങ്ങൾ സെറ്റാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ എന്താണ് സിറ്റി ഫുള്ള് കാണാം, ഇവിടെ അഞ്ചാറ് കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഓക്കെ നമുക്ക് എന്തായാലും ലെസ്റ്ററിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാം, എങ്ങനെയാണ് ഇനി അടുത്ത പ്ലാൻ, എങ്ങനെ നമ്മൾ സിറ്റിയിലേക്ക് വരും എന്നൊക്കെ ചോദിക്കാം. ലെസ്റ്റർ എന്താണ് ഇനി പറയാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ റിങ് ചെയ്യുന്നുണ്ട്.
ഓക്കേ ഗയ്സ് നമ്മൾ അങ്ങനെ ലെസ്റ്ററിനോട് സംസാരിച്ചിട്ടുണ്ട്. ലെസ്റ്റർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ സിറ്റിയിലേക്ക് ഇപ്പൊ പോകുന്ന അത്ര സേഫ് അല്ല, ഇപ്പൊ പോയി കഴിഞ്ഞാൽ ഫുള്ള് സീനാണ്, അത്രയ്ക്ക് ചെക്കിങ് കാര്യങ്ങളൊക്കെയാണ് സിറ്റി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ വരുവാണ് രാത്രി വരാനാണ് പറഞ്ഞേക്കുന്നത്. അതേപോലെ ലെസ്റ്റർ ഒരു ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മുടെ ലോസ് ആഞ്ചലസിലെ ഫുൾ പവർ സപ്ലൈ നടത്തുന്ന LSDWP പോയിട്ട് ഫുള്ള് ഷോർട്ട് സർക്യൂട്ട് ആക്കാനാണ് പറഞ്ഞേക്കുന്നത്. അവിടെ ഫുള്ള് ഷോർട്ട് സർക്യൂട്ട് ആക്കി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കറണ്ട് എല്ലാം പോകും, നമ്മുടെ ലോസ് ആഞ്ചലസ് സിറ്റിയിലെ എല്ലാ കറണ്ടും പോകും. അങ്ങനെ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടുന്ന് പോകാൻ പറ്റും, നമ്മുടെ ആ ഒരു സിറ്റിയിലെ ആ ഒരു കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങിൽ ചെന്ന് കയറാൻ പറ്റുന്നതാണ് നമ്മുടെ ലെസ്റ്റർ പറഞ്ഞേക്കുന്നത്. നമ്മുടെ ലെസ്റ്ററിന്റെ പ്ലാൻ അനുസരിച്ച് നമുക്ക് എന്തായാലും നീങ്ങാം. പുള്ളിക്കാരൻ വെറുതെ ഒന്ന് പറയാം, പുള്ളിക്കാരൻ പ്ലാൻ ഒക്കെ പക്ക ആയിരിക്കും. പക്ഷേ നമുക്ക് രാത്രി ആകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ സമയം രാത്രി ആയിട്ടുണ്ട്, നമ്മുടെ ട്രെവർ എഴുന്നേറ്റിട്ടുണ്ട്, അതേപോലെ നമ്മുടെ മൈക്കിൾ ഇവിടെ ഇരിപ്പുണ്ട്, നമുക്ക് സെറ്റാണ്, നമുക്ക് ഇവിടുന്ന് പോകാൻ ടൈം ആയിട്ടുണ്ട്. ഓക്കെ ഈ ഒരു സമയത്ത് നമുക്ക് നേരെ നമ്മുടെ ലോസ് ആഞ്ചലസ് സിറ്റിയിലേക്ക് ഡയറക്റ്റ് കറക്കാൻ പറ്റില്ല, നമുക്ക് എന്തായാലും ഇവിടുന്ന് പോയാൽ പറ്റുള്ളൂ, ഈ ഒരു വീട്ടിൽ നിന്ന് ഇവിടുന്ന് നമുക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ. എന്നാലും നമുക്ക് ഇവിടുന്ന് പോകാം, ഇവിടുന്ന് നമ്മുടെ മൈക്കിളും അതുപോലെ ട്രവറിനെ കൊണ്ട് നേരെ പോകാം, നേരെ പോയിട്ട് എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് ഹൈഡ് ആയിരിക്കാം. എന്നിട്ട് വേണം നമുക്ക് ഈ ഒരു LSDWP പോയിട്ട് ഈ ഒരു ഫുൾ കണക്ഷൻ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാം ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിട്ട്, എങ്കിൽ മാത്രം നമുക്ക് ഈ ലോസ് ആഞ്ചലസിലുള്ള എല്ലാ പവർ സപ്ലൈയും കട്ട് ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാ ഫുള്ള് എന്താണ് ഡാർക്ക് ഒക്കെ പറ്റുള്ളൂ. ഓക്കെ ആ ഒരു പവർ കണക്ഷൻ എല്ലാം പോയി കഴിഞ്ഞാൽ നമ്മുടെ ലോസ് ആഞ്ചലസ് ഫുള്ള് ഡാർക്ക് ആയിരിക്കും, ഫുള്ള് സെറ്റ് ആണല്ലോ, നോ ലൈറ്റ്സ് ആണ്, അതുകൊണ്ട് നമുക്ക് ഈസിയായിട്ട് രക്ഷപ്പെടാൻ പറ്റും. ഓക്കെ നമ്മളങ്ങനെ ഈ ഒരു വീടിന് വെളിയിൽ ഇറങ്ങാൻ പോവാണ്, നമ്മൾ നൈസായിട്ട് ഇവിടെ നിന്ന് പോകാൻ പോവാണ്. എന്നാൽ നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത ആ ഒരു ബോസിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം എന്താ പുള്ളിക്കാരൻ ഈ ഒരു ദിവസം നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ തന്നില്ലായിരുന്നു, നമ്മൾ ചിലപ്പോൾ പോലീസ് നോക്കാൻ ചാൻസ് ഉണ്ടായിരുന്നത്. ഓക്കെ നമ്മൾ ഇവിടുന്ന് പോകാൻ ടൈമിൽ നമ്മൾ ഈ ഒരു കാർ എടുക്കുന്നില്ല, കാരണം നമ്മൾ ഈ ഒരു വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ പൊക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ നമുക്ക് തന്നെ നൈസായിട്ട് ഇവിടുന്ന് പോകാം. ഓക്കെ ഇവിടുത്തെ സൈക്കിളൊക്കെ ചവിട്ടിരുന്ന രാത്രി സൈക്കിൾ ചവിട്ടി പോകാം, എങ്ങോട്ടാണ് ഒരു പിടിയില്ല. ഓക്കെ നമുക്ക് നൈസായിട്ട് ഒരു വണ്ടി വേണം, 4-സീറ്റർ തന്നെ വേണം, എങ്കിൽ മാത്രം നമുക്ക് 3 പേർക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ എന്തായാലും ഒരു വണ്ടി വരുന്നുണ്ട്, ഓക്കെ ഇത് 2-സീറ്ററാണ്, നമുക്ക് ഇത് പോയിട്ട് കാര്യമില്ല. ഓക്കെ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, നമ്മുടെ ഒരു നല്ല വണ്ടി ഒരു 4-സീറ്റർ വരുന്നവരെ നമുക്ക് എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് പോവാം. എന്തായാലും ഒരു വണ്ടി കണ്ടുപിടിച്ച് കഴിഞ്ഞാലേ ഒക്കത്തുള്ളൂ, കാരണം വെച്ചാൽ നമുക്ക് ഇനി ഇവിടുന്ന് പോകണമെങ്കിൽ നല്ല ദൂരമുണ്ട്. ഓക്കെ ഇവിടെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ ഏതെങ്കിലുമൊക്കെ വണ്ടി വരുന്നുണ്ട്. ഓക്കെ ഇത് ഒരു വണ്ടി വരുന്നുണ്ട്, ഇത് 4-സീറ്ററാണെന്ന് തോന്നുന്നു. ഓക്കെ ഇത് 4-സീറ്ററാണ് നമ്മൾ ഈ ഒരു വണ്ടി എടുക്കാൻ പോവാണ്. ഓക്കെ നമ്മളിപ്പോൾ ഇറക്കാണ് ഇങ്ങോട്ട് ഇറങ്ങണം. ഓക്കെ നമ്മളിപ്പോൾ അടിച്ച് താഴെട്ടിട്ടുണ്ട്, നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം, നമ്മൾ നേരെ ഇവിടുന്ന് പോകാൻ പോകണം, സിറ്റിയിലേക്ക് പോകാൻ പോകണം. ഡയറക്റ്റ് സിറ്റിയിൽ പോയി കയറുന്നില്ല, ഓക്കെ നമ്മൾ എവിടെയെങ്കിലും പോലീസ് ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഹൈഡായി നിൽക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു സിറ്റിയിലെ ഫുൾ കറണ്ട് കണക്ഷൻ കട്ട് ചെയ്യാൻ പോകണം, എന്നിട്ട് വേണം നമുക്ക് ഈ ഒരു സിറ്റിയിലേക്ക് എൻറ്റർ ആവാൻ. കാരണം ഇപ്പോൾ വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ പോലീസ് നമ്മളെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ സിറ്റിയിലേക്ക് വിടാം. ഓക്കെ നമ്മളിങ്ങനെ സിറ്റിയിലെ ബീച്ചസ് ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് അകത്തോട് കയറാൻ കുറച്ച് ടഫാണ്, കാരണം കഴിഞ്ഞാൽ പോലീസ് ചെക്കിങ് കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ട് നമുക്ക് നൈസായിട്ട് ഈ ഒരു ബീച്ച് സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ഹൈഡ് ആവാം. ഇവിടുന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാർക്കിൻ്റെ സൈഡിൽ എന്താണ് ഒരു ബ്രിഡ്ജുണ്ട്, ആ ബ്രിഡ്ജിൻ്റെ അടിയിൽ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും തോന്നുന്നു. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം, അവിടെ ഹൈഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ട്രവറിനെ മൈക്കിളിനെ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് പോയിട്ട് ഈ ഒരു LSDWP പോയിട്ട് നമുക്ക് ഈ ഒരു കണക്ഷൻ ഫുള്ള് കട്ട് ചെയ്യണം, നമ്മളവിടെ ബോംബ് വെച്ച് തകർക്കാൻ പോകണം. എന്തായാലും ഈ ഒരു പ്ലാൻ എത്രമാത്രം സക്സസ് ആവുന്ന ഒരു പിടിയില്ല. ഓക്കെ എന്തായാലും നമുക്ക് നേരെ പോകാം, അവിടെ ഒരു പാർക്കുണ്ട്, ആ പാർക്കിൻ്റെ സൈഡിലാണ് നമ്മൾ ഉദ്ദേശിച്ച ഒരു എന്താണ് ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ. ഓക്കെ നമ്മൾ ഏകദേശം ആ സൈഡ് എത്തിയിട്ടുണ്ട്, ഇവിടെ കണ്ടാണ് ആ ഒരു ബ്രിഡ്ജ്. ഓക്കെ അവിടെ ഒരു പോലീസ് കാർ ഉണ്ടെന്ന് തോന്നുന്നു. ഓ മാൻ പണിവാളി, നമുക്ക് നൈസായിട്ട് പോവാം ഇവിടുന്ന് ആളറിയാത്തൊരു ഇതിൽ പോകാം. ഓ നമ്മളെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു, അവിടെ ചെക്കിങ്ങിനായിട്ട് കിടക്കുന്നതാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. എന്തായാലും നമുക്ക് നൈസായിട്ട് ഇവിടെ പാർക്ക് ചെയ്യാനൊക്കെ ഇവിടെ ഇടാം. ഓക്കെ അമ്മ നമ്മളെ കണ്ടിട്ടില്ല, നമുക്ക് നൈസായിട്ട് ഈ ഒരു ഗ്യാപ്പിനകത്തൂടെ കയറി പോവാം. ഓക്കെ ഇവിടെ നൈസായിട്ട് നമുക്ക് കയറിപ്പോഴുള്ള ഒരു വഴിയുണ്ട്, അതിനകത്ത് കയറിട്ട് അകത്തുകൊണ്ട് കാർ ഇടാം. ഓക്കെ ഇവിടെ നമ്മൾ സേഫ് ആണ്, ഇവിടെ പെട്ടെന്ന് നമ്മളെ പോലീസ് പോകാൻ ചാൻസ് ഇല്ല. നമുക്ക് എന്തായാലും ഇവിടെ കാർ ഒതുക്കാം, എന്നിട്ട് നമ്മുടെ ഈ ഒരു മൈക്കിൾ ഞാൻ ട്രവറിനെ ഇവിടെ നിർത്താം. എന്നിട്ട് നമുക്ക് പോയിട്ട് വേണം ഈ ഒരു LSDWP പോയിട്ട് ഷോർട്ട് സർക്യൂട്ട് ആക്കാൻ. എന്നിട്ട് ഈ ഒരു കണക്ഷൻ ഫുള്ള് കളയണം, നമ്മുടെ ലോസ് ആഞ്ചലസിലെ ഫുള്ള് ലൈറ്റും കളയണം നമുക്ക് എന്തായാലും. എന്നാൽ നമുക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ മൈക്കിൾ ഞാൻ ടവറിൻ്റെ അടുത്ത് പറയാം, എന്നിട്ട് നമുക്ക് നേരെ ഇവിടുന്ന് പോവാം. ഓക്കെ നമുക്ക് മൈക്കിളിനെ ട്രവലിലെടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇവിടെ നിർത്തിയേക്കാണ്. നമ്മളൊരു കാറും അവിടെ ഇട്ടിട്ടുണ്ട്, കാരണം വെച്ചാൽ എന്തായാലും ചെയ്തിട്ട് ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. എന്തായാലും ചെയ്തിട്ട് നമ്മളെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഇവിടെ ഒരു പോലീസുകാർ ഇടപെട്ട് നമുക്ക് നൈസായിട്ട് നോക്കാം ഉമ്മാർ എന്താണ് അവിടെ പ്ലാൻ. ഓക്കെ അവിടെ ചുമ്മാ ഇട്ടേക്കാണെന്ന് തോന്നുന്നു. ഓക്കെ എന്തായാലും നമ്മളെ കണ്ടിട്ടില്ല ഉമ്മാർ, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോവാം. ഓക്കെ അവന്മാർ കാണാതെ നമുക്ക് ഈ കരുവോട് ഇറങ്ങി പോകാം. ഇവിടെ ഫുള്ള് ലൈറ്റ് കയറാനുള്ള പോസ്റ്റിലും അതേപോലെ ബിൽഡിങ്ങിലും എല്ലാം ലൈറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ അത്ര സേഫ് അല്ല നമ്മുടെ ഈ ട്രവറിനെ കൊണ്ട് സിറ്റിയിലേക്ക് പോകാതെ. ഓക്കെ നമ്മളെ കണ്ടാലും വലിയ ചിന്തില്ല, പക്ഷേ നമ്മുടെ ട്രവറിനെ കണ്ടുകഴിഞ്ഞാൽ അവന്മാർ ഈസിയായിട്ട് പൊക്കും. ട്രവറാണ് ഇപ്പോൾ നോട്ടപ്പുള്ളി, എന്നാലും നമ്മളെ പൊക്കാൻ ചാൻസില്ല, നമ്മളെ സെർവറിലെ ഡേറ്റാസ് കാരണമൊക്കെ ഡിലേ ചെയ്ത് തന്നതുകൊണ്ട് നമ്മളങ്ങനെ പൊക്കത്തില്ല. ഓക്കെ ഇവിടെ ഒരു കാറുകൾ കിടപ്പുണ്ട്, നമുക്ക് ഏതെങ്കിലും ഒരു കാർ എടുത്തിട്ട് പോകാം. ഓക്കെ നമുക്ക് ഇതെടുക്കാം. ഓക്കെ ഡോമിനേറ്റർ ആണെന്ന് തോന്നുന്നു. ഓക്കെ നമുക്ക് ഈ ഒരു കാർ എടുത്തിട്ട് നേരെ പോകാം നമ്മുടെ സിറ്റിയിലേക്ക്. സിറ്റി പോയിട്ട് എന്താണ് LSDWP പോകാം, അവിടെ തന്നെ ഈ ഒരു കണക്ഷൻ ഫുള്ള് ഷോർട്ട് സർക്യൂട്ട് ആകണം, ഈ സിറ്റിയിലെ ഫുള്ള് ലൈറ്റ് കണക്ഷൻ കട്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് നമ്മുടെ ട്രവറിനെ രക്ഷിച്ചിട്ട് പോകണം. അതാണ് നമ്മുടെ പ്ലാൻ, എന്തുമാത്രം സക്സസ് ആവുന്ന ഒരു പിടിയില്ല. ഓക്കെ നമ്മളങ്ങനെ എന്താണ് സ്റ്റെപ്പൊക്കെ ചാടി ഇറങ്ങി പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ ഈ വണ്ടി അത്ര കൺട്രോൾ പോരാട്ടോ, വണ്ടി കറങ്ങിയൊക്കെ പോകുന്നു, ഡ്രിഫ്റ്റ് ഒരുപാട് അങ്ങ് ഡ്രിഫ്റ്റ് ആയി പോകുന്ന വണ്ടി. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ആ ഒരു LSDWലേക്ക് പോകാം, പോലീസുകാർ ഫുള്ള് ചെക്കിങ് ഒക്കെ ആണ്. ഓക്കെ നമ്മളങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പോലീസുകാർ അവിടെ ഏതൊക്കെയോ വണ്ടികളൊക്കെ ചെക്കിങ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
എന്നിട്ട് നമ്മളെ കണ്ടിട്ടില്ല നമുക്ക് നൈസായിട്ട് ഇവിടെ ഒഴിഞ്ഞു പോവാം. എന്തായാലും ഈ ഒരു മിലിറ്ററി കാരൻ നമുക്ക് എട്ടിന്റെ പണിയാണ് തരാൻ ചാൻസ്. കാരണം കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒടുക്ക തൈഡിയാണ്. നമ്മൾ വിചാരിക്കുന്ന മുമ്പ് തന്നെ പുള്ളിക്കാരൻ എല്ലാ പ്ലാനും പ്ലാൻ ചെയ്ത് വെക്കും. അമ്മാതിരി സീനാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം. നമ്മളെക്കാളും കൂടുതൽ എന്താണ് ചിന്തിച്ച് പ്ലാൻ ചെയ്യുന്ന ആളാണ് നമ്മുടെ ഈ ഒരു മിലിറ്ററി കാരൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പണി കിട്ടാൻ ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ എല്ലാ പ്ലാനിലും നമ്മളെന്ന് വീണ് നമ്മുടെ എന്താണ് ട്രാപ്പിലാക്കിയിട്ടാണ് നമ്മുടെ ട്രവർ ഞങ്ങളുടെ നമ്മുടെ മുന്നിൽ നിന്ന് രക്ഷിച്ചോണ്ട് പോയത് അവന്മാർ. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ നമ്മുടെ LSDWPയിലേക്ക് പോവാം. ഈ ഒരു സിറ്റിയിലെ ഫുൾ കണക്ഷൻ കളയാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ ഏകദേശം നമ്മുടെ LSDWPയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഇവിടൊക്കെയാണ് ആ ഒരു ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു ഫുള്ള് പോലീസ് ചെക്കിംഗ് ആണ്. ഇതിന്റെ ഇടയ്ക്കൂടെ വേണം നമുക്ക് ഈ ഒരു പവർ സപ്ലൈയിൽ പോയിട്ട് ഷോർട്ട് സർക്യൂട്ട് ആകാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്തായാലും നമ്മൾ നേരെ വിടുകയാണ്. ഓ മാൻ, എന്തായാലും ഞാൻ ഇടയ്ക്കൊണ്ട് ഇടിച്ചത് ഓക്കെ, ഒരുത്തം കൊണ്ട് ഇടിച്ച് കഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ലെഫ്റ്റിൽ കാണുന്ന LSPD ആണ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, നമ്മുടെ LSDWP എവിടെയാണെന്ന് നോക്കാം. ഏകദേശം ഈ സൈഡാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ LSDWP, ലോസ് ആഞ്ചോസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാട്ടർ ആൻഡ് പവർ. ഓക്കെ, നമുക്ക് ഏതായാലും ഇതിനകത്ത് വേണം കയറിയിട്ട് ഈ കണക്ഷൻ ഫുള്ള് കളയാൻ വേണ്ടിട്ട്, ഷോർട്ട് സർക്യൂട്ട് ആക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നൈസായിട്ട് വണ്ടി എവിടെയെങ്കിലും ഒക്കെ പാർക്ക് ചെയ്യാം. വിജയതവനാണ്. ഓക്കെ, നമുക്ക് വണ്ടി ഇവിടെ നിർത്താം. വണ്ടി ഇവിടെ നിർത്തിയിട്ട് അകത്ത് പോയിട്ട് പണി തുടങ്ങാം. ഓക്കെ, നമുക്ക് എന്തായാലും പോവാം അകത്ത്. ഓക്കെ, ഇവിടെ നിന്ന് ആരും പോലീസ് കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് നൈസായിട്ട് ഇതിനകത്ത് പോവാം. ഓക്കെ, ഇത് എന്താണ് വലിയൊരു ബിൽഡിംഗ് ആണ് കേട്ടോ, ഞാൻ ഫുള്ള് പവർ സപ്ലൈ കാര്യങ്ങളൊക്കെ ആണ്. ഓക്കെ, നമ്മളങ്ങനെ അകത്ത് കയറിയോണ്ട് ഇവിടെ നിന്ന് ആരെങ്കിലും. ഓക്കെ, ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. എന്റെ മോനെ, അവനെ ഇടിച്ച് നമ്മൾ പരത്തിയിട്ടുണ്ട്, തറഞ്ഞിട്ട് ചവിട്ടുന്നുണ്ട്. ഓക്കെ, നൈസായിട്ട് അവനെ ഇടിച്ച് താഴ്ത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു ഗേറ്റ് ചാടി പോവാം. ഓക്കെ, ഒരു സെക്യൂരിറ്റി കൂടി ഇവിടെ നിപ്പോണ്ട്. ഓക്കെ, നൈറ്റ് ഡ്യൂട്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന സെക്യൂരിറ്റിയാണ്, നമുക്ക് നൈസായിട്ട് ഞങ്ങൾ കുത്തിക്കൊന്നേക്കാം. എങ്കിൽ മാത്രം നമുക്ക് ഇതിനകത്ത് ഫുള്ള് ഷോർട്ട് സർക്യൂട്ട് ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ അവനെ കൊന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിനകത്ത് കയറാം. ഇവിടെയും ഒരു അതാണ് ഗേറ്റ് ഉണ്ട്, ഇതെല്ലാം ലോക്കാണ്. നമുക്ക് നൈസായിട്ട് ഇതിനകത്ത് ചാടി കയറാം. ഓക്കെ, ഇവിടെ ആണ് നമ്മുടെ ഈ ലോസ് ആഞ്ചോസിലെ ഫുൾ പവർ സപ്ലൈയും അതേപോലെ എല്ലാ കാര്യങ്ങളും. ഇവിടെ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് സംഭവിച്ചാൽ മതി, ചെറിയൊരു സ്പാർക്ക് വന്നാൽ മതി, നമ്മുടെ ലോസ് ആഞ്ചോസിലെ എല്ലാ കാര്യങ്ങളും എല്ലാ ലൈറ്റും കാര്യങ്ങളൊക്കെ തീരും. ഓക്കെ, നമുക്ക് നൈസായിട്ട് ഇവിടെ എല്ലാം നമുക്ക് C4 എറിഞ്ഞ് പിടിപ്പിക്കാം. C4 ഇട്ടിട്ട് എല്ലാം നമ്മൾ പൊട്ടിക്കുക എന്നുള്ള പ്ലാനാണ്. അങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ ലോസ് ആഞ്ചോസിലെ ഫുൾ കണക്ഷനും കാര്യങ്ങളും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഈ ലോസ് ആഞ്ചോസിലെ പിന്നെ വെട്ടമില്ലാത്ത രീതിയിലാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ട്രവറിനെ രക്ഷിച്ചിട്ട് ഇവിടുന്ന് പോകാൻ പറ്റും. ഇവിടെ ഫുള്ള് നമ്മൾ C4 എറിഞ്ഞ് പിടിപ്പിക്കുകയാണ്. ഓക്കെ, ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ, ജനറേറ്ററോ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ആണ്. നമുക്ക് എല്ലാത്തിലും ബോംബ് എറിഞ്ഞ് പിടിപ്പിക്കാം. ഓക്കെ, C4 ആണ് നമ്മൾ എറിഞ്ഞ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, നമുക്ക് വെളിയിൽ പോയിട്ട് പൊട്ടിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ എല്ലാത്തിലും ബോംബ് എറിഞ്ഞ് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്റെ മോൻ, ഇത് പൊട്ടിത്തെറിഞ്ഞാൽ വൺ സീനായിരിക്കും. ഓക്കെ, നമ്മൾ എല്ലാത്തിനും എറിഞ്ഞ് പിടിപ്പിക്കുകയാണ്. ഓക്കെ, ഞാൻ നമുക്ക് അപ്പുറത്തെ സൈഡ് പിടിപ്പിക്കാം. ഓക്കെ, ഇവിടെ അഞ്ചാറിനോണ്ട് ഇതിനകത്ത് കൂടി പിടിപ്പിച്ചിട്ട് നമുക്ക് ഇറങ്ങി പോകണം. എന്നിട്ട് നമുക്ക് വെളിയിൽ നിന്നിട്ട് ഇത് പൊട്ടിക്കണം. ഓക്കെ, നമ്മൾ അവിടെ ഇടിച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് നമുക്ക് സെറ്റ് ചെയ്യണം. കാരണം എന്ന് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അടിച്ചു പോകണം. അടിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ലോസ് ആഞ്ചോസിൽ നിന്ന് ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടുന്ന് പോകാം. എല്ലാത്തിനും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് C4, നമുക്ക് ഇതിനകത്ത് നിന്ന് എക്സിറ്റ് ആവാം. ഓക്കെ, ഈ വഴിയാണ്. ഓക്കെ, ഇതല്ല വഴി, എൻ്റെ മഞ്ഞ വഴി മാറിപ്പോയി, ഇതിനകത്തോടാണ് പോകേണ്ടത്. ഓക്കെ, നമുക്ക് എങ്ങനെ അതിനകത്ത് കയറി ഇറങ്ങി നമുക്ക് വെളിയിൽ ഇറങ്ങാം. എന്തായാലും പോലീസ് കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു, നമുക്ക് എന്തായാലും വെളിയിൽ പോയി നോക്കാം എന്താണ് അവസ്ഥ എന്ന്. ഓക്കെ, നമ്മളങ്ങനെ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. നൈസായിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം, ഇവിടുന്ന് കുറച്ച് മാറി നിൽക്കാം. ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ നമുക്കൊന്നും പറ്റാൻ പാടില്ല, അതുകൊണ്ട് തന്നെ ഓക്കെ നമുക്ക് കുറച്ച് മാറ്റി വണ്ടിയിട്ട് നോക്കാം എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ ലോസ് ആഞ്ചലസിലെ ലൈറ്റ് ഫുള്ള് പോകുമോ ഇല്ലയോ എന്നൊക്കെ. എന്തായാലും നമ്മുടെ ലോസ് ആഞ്ചലസിലെ ലൈറ്റ് ഫുള്ള് പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോസ് ആഞ്ചലസിലെ മെയിൻ പവർ സപ്ലൈ ആണ് ഇല്ലാതാക്കാൻ പോകുന്നത്, പൊട്ടിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ വണ്ടിയൊക്കെ ഇട്ടിട്ട് ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഈ ഒരു പവർ കണക്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് കട്ടാൻ നമുക്ക് ഇവിടെ ഇത് കാണാൻ പറ്റും. ഓക്കെ, നമ്മുടെ കൺട്രോൾ C4 കൺട്രോൾ നമ്മുടെ കയ്യിലാണ്. നമ്മൾ ഇതാ പൊട്ടിക്കാൻ പോവാണ്, ഇത് ഫുള്ള് പൊട്ടിച്ച് തകർക്കാൻ പോവാണ്. 3, 2, 1, go. ഓക്കെ ഗൈസ്, നമ്മുടെ ആ ഒരു C4 കത്തിയിട്ടുണ്ട്, എല്ലാം പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ആ ഒരു LSDWP ഫുള്ളായിട്ട് കത്തി നിൽക്കുകയാണ് അവിടെ. നമ്മുടെ ലോസ് ആഞ്ചലസിലെ ഫുൾ കറണ്ടും കണക്ഷനും എല്ലാം പോയിട്ടുണ്ട്, ഫുൾ ഇലക്ട്രിസിറ്റി പോയിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് ഇനി നമ്മുടെ ട്രവറിനെ രക്ഷിച്ചോണ്ട് വരാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ പോലീസുകാർ നമ്മളെ കണ്ടല്ലോ. ഓക്കെ, ഇത് ഫുള്ളായിട്ട് നമ്മുടെ കത്തുകയാണ് കേട്ടോ, നമ്മുടെ ഈ ഒരു LSDWP ഫുള്ളായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ ടൈമിൽ നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ട്രവറിനെ രക്ഷിച്ചോണ്ട് വരണം. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ആ ഒരു ബ്രിഡ്ജിന്റെ സൈഡിലേക്ക് പോകാം. നമ്മൾ ട്രവറിനെയും അതേപോലെ ബൈക്കിനെയും കൊണ്ട് ഡ്രോപ്പ് ചെയ്ത സ്ഥലത്തേക്ക് നമുക്ക് പോകാം. നമ്മുടെ ലോസ് ആഞ്ചലസിൽ ഒറ്റ വെട്ടം പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ അമ്മാതിരി സീനാണ്, ഫുൾ കണക്ഷൻ പോയേക്കാണ്. ഒറ്റ ബിൽഡിങ്ങിൽ പോലും ലൈറ്റ് ഇല്ല, എന്താണ് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, അങ്ങനെ സീനായേക്കാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് മെയിൻ പവർ സപ്ലൈ ആണ് ഫുള്ള് പൊട്ടിച്ചേക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ ഒറ്റ വെട്ടം പോലും കാണാൻ ചാൻസ് ഇല്ല. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ബീച്ച് സൈഡിലേക്ക് പോകാം. അവിടെ പോയിട്ട് നമുക്ക് ട്രവറിനെയും അതുപോലെ മൈക്കിളെയും വിളിച്ചിട്ട് വരാം. ഓക്കെ, നമ്മൾ അങ്ങനെ ബീച്ച് സൈഡിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ട്രവറിനെ മൈക്കിളിനെ ഡ്രോപ്പ് ചെയ്ത സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്. എന്തായാലും പോലീസുകാർ എല്ലാവരും നാല് വഴിക്കാണ്. കാരണം വെച്ചാൽ ഈ ഒരു LSDWP പൊട്ടിച്ച ആരാണ് അവിടുത്തെ കാര്യങ്ങളും, പിന്നെ അവിടുത്തെ ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരിക്കണം. പിന്നെ അവിടെ ഫുൾ ബിസിയും കാര്യങ്ങളൊക്കെ ആയിരിക്കണം. പിന്നെ ഒരു കണക്ഷൻ കാര്യങ്ങളൊക്കെ തിരിച്ചുകൊണ്ട് വരണം. അങ്ങനെ ഫുൾ ബിസിയാണ് നമ്മുടെ ലോസ് ആഞ്ചോസ് ഫുള്ള്.
അപ്പോൾ എന്തായാലും പോലീസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാം പഞ്ച് പുറത്തായിരിക്കും ആ ടൈമിൽ നമ്മൾ വേണം നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ട്രവറിനെ മൈക്കിളിനെ രക്ഷിച്ചിട്ട് പോകാൻ വേണ്ടിട്ട് ഓക്കെ നമ്മൾ എന്തായാലും മൈക്കിളിനെ ട്രവറിനെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ മൈക്കിളിനെ ട്രവറിനെ ഇറക്കി വിട്ടത് ഓക്കെ അവരവിടെ ഇരിപ്പോണ്ട് തോന്നുന്നു നമുക്ക് നൈസായിട്ട് വൺ ടൈം ഇവിടെ ഒതുക്കാം ഓ മാൻ ഇത് ഇടിച്ച് പൊളിഞ്ഞിട്ടുണ്ട് എന്തായാലും എല്ലാം ഇളകി താഴെ വേണ്ടിട്ടുണ്ട് ഓക്കെ നമ്മുടെ മൈക്കിളിനെ ട്രവർ ഇവിടെ വെയിറ്റിംഗ് ആണ് നമുക്ക് എന്തായാലും നമുക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ മൈക്കിളിനെ ട്രവറിനെ എടുത്ത് പറയാം എന്നിട്ട് നൈസായിട്ട് സമയം കളയാതെ ഇവിടെ നിന്ന് പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് തിരിക്കണം നമ്മുടെ സിറ്റിയിലേക്ക് ഓക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നേരെ നമുക്ക് വണ്ടിയിൽ കയറാം വണ്ടി കയറി നമ്മൾ നമ്മുടെ സിറ്റിയിലെ ഒരു കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് ആണ് ചെല്ലാൻ പറഞ്ഞേക്കാം നമ്മുടെ ലെസ്റ്റർ ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നൈസായിട്ട് ഇവിടെ നിന്ന് പോവാം നമുക്ക് ഈ ഒരു വണ്ടി എടുത്തിട്ട് പോവാം ഇവിടെ ഇപ്പം ഫുള്ള് സീൻ ആയതുകൊണ്ട് നമുക്ക് നമ്മളെ ചെക്ക് ചെയ്യാനോ കാര്യങ്ങളൊന്നും ആരുമില്ല നമുക്ക് ഈസിയായിട്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റും എന്റെ മോൻ ഇതെന്താണ് ഓ രാത്രിയാണ്ട് ഒന്നും കാണാനും പറ്റുന്നില്ല വൺ സീൻ കേട്ടോ ഓക്കെ പോലീസുകാരൊക്കെ സൗണ്ട് ചെയ്യുന്നുണ്ട് പക്ഷേ പോലീസുകാരൊക്കെ എവിടെയാണ് ഫുൾ ബിസിയും കാര്യങ്ങളൊക്കെ ആണ് നമ്മളെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ അതേപോലെ പിടിക്കാൻ ചാൻസ് ഇല്ല കാരണം എന്താ ലോസ് ആഞ്ചലസ് ഫുൾ ഇപ്പോൾ കറണ്ട് കാര്യങ്ങളില്ല അതുകൊണ്ട് നമ്മളെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യത്തില്ല ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ നേരെ നമുക്ക് ആ ഒരു കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങിലേക്ക് പോകാം ഇവിടെ നിന്ന് സിറ്റിയുടെ ഏകദേശം എന്താണ് സെൻട്രലാണ് ആ ഒരു കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് ബേസ് ബാങ്കിൻ്റെ അടുത്താണ് നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് നമ്മുടെ ലെസ്റ്റർ ആണ് പറഞ്ഞേക്കുന്നത് അങ്ങോട്ട് ചെന്ന് അവിടെ സേഫാണ് സീനൊന്നുമില്ല ഓക്കെ ഇനി ബാക്കി പ്ലാനൊക്കെ നമ്മുടെ ലെസ്റ്റർ പറയാം അവിടെ ചെന്നിട്ടേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം ഇനി എന്താണ് നമ്മുടെ ലെസ്റ്റർ പ്ലാൻ ഓക്കെ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരാൻ പോകുന്ന ഒരു പിടിയില്ല കാരണം എന്ന് വെച്ചാൽ മിലിറ്ററി കാണാതെ നമ്മളാണ് ഇത് രക്ഷിച്ചുകൊണ്ട് പോകുന്നത് കഴിഞ്ഞാൽ നമുക്ക് എട്ടിൻ്റെ പണിയേരാൻ തന്നെ ചാൻസ് ഉണ്ട് ഓക്കെ നമുക്ക് നേരെ നമ്മുടെ സിറ്റിയിലെ ആ ഒരു കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങിലേക്ക് പോവാം ഓക്കെ നമ്മൾ അങ്ങനെ ഏകദേശം ആ ഒരു കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് മെയ്സ് ബാങ്കിൻ്റെ അടുത്താണ് ഈ ഒരു കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം അവിടെയൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടെ ഫുള്ള് പോലീസ് ചെക്കിങ്ങൊക്കെ ഉണ്ട് പക്ഷേ വെട്ടവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈസിയായിട്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റും ലോസ് ആഞ്ചലസ് ഫുള്ളായിട്ട് ഡാർക്ക് അടിച്ചിറക്കാണ് ഒറ്റ വെട്ടം പോലും ഇല്ല ഓക്കെ ഇതാണ് നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് ലെഫ്റ്റ് കാണുന്നത് ഓക്കെ നമുക്ക് ഇതിനകത്ത് കയറണം പിന്നെ എൻട്രൻസ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഫ്രണ്ടിൽ കാണാം അതിലെ കൂടെ കയറിയിട്ട് അകത്ത് കയറണം എന്നിട്ട് ഇതിൻ്റെ ടോപ്പിൽ പോകണം എന്നാലും ഇവിടെ നമ്മൾ സേഫാണ് ഇവിടെ വലുതായിട്ട് പോലീസ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവാത്ത ഒരു സ്ഥലമാണ് നമ്മുടെ ലെസ്റ്റർ നമുക്ക് സജസ്റ്റ് ചെയ്ത സ്ഥലമാണിത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ചെക്കിങ് കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓക്കെ നമുക്ക് ഇതിൻ്റെ അടിയിൽ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യാം ഇവിടെ ഒന്നും അല്ല അധികം പോലീസൊന്നും വരാറില്ല ഓക്കെ നമുക്ക് ഇതിൻ്റെ അടിയിൽ പോകാം എന്തായാലും ഓക്കെ ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യാം വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് നൈസായിട്ട് ടോപ്പിൽ കയറി പോകണം ഓക്കെ നമുക്ക് ഇവിടെ വണ്ടി ഇടാം ഇവിടെ വണ്ടി ഇട്ടിട്ട് നമുക്ക് ഇവിടെ പോകാം ഓക്കെ നമ്മുടെ മൈക്കിളും ട്രവറും എല്ലാം സേഫാണ് നമുക്ക് എന്തായാലും ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ കയറി പോകാം എന്താണ് ടോപ്പിൽ പോകാൻ ലിഫ്റ്റ് ഇല്ല കാരണം നമ്മൾ ഫുൾ കറണ്ട് ക്ലോസ് ചെയ്തേക്കാണ് ഫുൾ കറണ്ട് നമ്മൾ അടിച്ചു നോക്കിയേക്കാണ് അതുകൊണ്ട് നമുക്ക് ലിഫ്റ്റിൽ കയറി മേളിൽ പോകാം നമ്മൾ ഓടി തന്നെ എൻ്റെ മണ്ടയ്ക്ക് കയറണം ഓക്കെ നമ്മൾ ഈ ഒരു ബിൽഡിംഗ് ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ സേഫാണ് ഇവിടെ വലിയ ചെക്കിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല ഓക്കെ എന്തായാലും നമുക്ക് നമ്മുടെ ട്രവറിനെ അതെല്ലാം മൈക്കിളിനെ രക്ഷിച്ച് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ എല്ലാത്തിനും സേഫ് ആക്കിയിട്ടുണ്ട് ഇനി വലിയ സീനില്ല അതായത് നമുക്ക് ഇവിടെ ഹൈഡ് ചെയ്യാം ഓക്കെ എന്തായാലും നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്താൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക ഓക്കെ ഈ ഒരു വീഡിയോയ്ക്ക് ടാർഗറ്റ് ചെയ്ത ലൈക്ക് എന്ന് പറയുമ്പോൾ 7000 ലൈക്സ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അപ്പോൾ ഗൈസ് അടുത്തൊരു വീഡിയോ ഇട്ടാണ് നേരെ എല്ലാവർക്കും ബൈ